മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തിനടുത്ത് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി 1985 സ്ഥാപിതമായി. 1963 കേരള ഗാന്ധി കേളപ്പജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ 100 ഏക്കറുള്ള റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പിന്നീട് കാർഷിക സർവകലാശാല ഏറ്റെടുത്ത് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി എന്ന പേരിൽ മാറ്റപ്പെട്ടത്. ഈ കോളേജിൽ ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും 3 MTech കോഴ്സുകളും PhD പ്രോഗ്രാമുകളും ബിടെക് ഫുഡ് ടെക്നോളജി കോഴ്സുകളുമാണ് ഉള്ളത്. ബിടെക് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗിനും ബിടെക് ഫുഡ് ടെക്നോളജിക്കും ആവശ്യമായ എല്ലാവിധ ലാബറട്ടറി വർക്ക്ഷോപ്പ് സൗകര്യങ്ങളും ഈ കോളേജിൽ 5 വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി പ്രവർത്തിച്ചു വരുന്നു. നെല്ലിനു പുറമെ പച്ചക്കറി, ധാന്യവിള എന്നിവയുടെ യന്ത്രവൽക്കരണത്തിനായി നിലമൊരുക്കി വിത്ത് നടുന്ന യന്ത്രങ്ങളും ഒന്നിൽ കൂടുതൽ വിത്ത് പാകുന്നതിനും മണ്ണിളക്കുന്നതിനുമുള്ള ചെറുതും വലുതുമായ നിരവധി യന്ത്രങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫാം മെഷീനറി ആൻഡ് പവർ എഞ്ചിനീയറിംഗ് കാർഷിക മേഖലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിചയം നൽകുവാനും യന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി ഇൻസ്ട്രക്ഷണൽ കം റിസർച്ച് വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നു. കാർപ്പൻ്ററി, സ്മിത്തി, മെഷീനിംഗ് ഷോപ്പ്, വെൽഡിംഗ്, ഫിറ്റിംഗ് എന്നതിൻ്റെ പരിശീലനവും ഫാം മെഷീനറി, ഹീറ്റ് എഞ്ചിൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോളിക്സ് എന്നിവയിലെ പ്രവൃത്തി പരിശീലനവും അതത് ലാബുകളിൽ നടത്തുന്നു. കേരളത്തിലെ ഏക ഫാം മെഷീനറി ടെസ്റ്റിംഗ് സെന്ററും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. കേരമിത്ര എന്നറിയപ്പെടുന്ന തേങ്ങ പൊതിക്കുവാനുള്ള ഉപകരണം, ജൈവവളം പൊടിക്കുന്നതിനുള്ള KU മാനൂർ പൾവറേസർ, ഇഞ്ചി, മഞ്ഞൾ, കൂർക്ക എന്നിവ പറിച്ചെടുക്കുവാനുള്ള ട്രാക്ടറിൽ ഘടിപ്പിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ, നേന്ത്രവാഴയുടെ കുല പൊതിയുവാനുള്ള ബെഞ്ച് കവറിംഗ് ഡിവൈസ്, ജാതിക്ക പൊളിക്കുവാനുള്ള നട്മക് ഷെല്ലർ, തേങ്ങാപ്പൽ പിഴിഞ്ഞെടുക്കുവാനുള്ള കേരധാര എന്നീ യന്ത്രങ്ങൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗവേഷണ നേട്ടങ്ങളിൽ ചിലതാണ്. ശരിയായ ജലസേചന രീതികളും മണ്ണിൻ്റെ നീർവാർച്ചയും പ്രധാന വിഷയങ്ങളാക്കി പഠിപ്പിക്കുന്ന വിഭാഗമാണ് ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ്. മണ്ണ്, ജലം എന്നിവയുടെ ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ, വാട്ടർ ഹാർവെസ്റ്റിംഗ്, ഭൂഗർഭജല പരിപോഷണം, വാട്ടർഷെഡ് മാനേജ്മെന്റ്, ലാൻഡ് ഡെവലപ്മെന്റ് എന്നീ മേഖലകളിൽ പാഠ്യപദ്ധതികളും ഗവേഷണങ്ങളും കൺസൾട്ടൻസി ജോലികളും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് ചെയ്തുവരുന്നു. ആധുനിക കൃഷിരീതികളായ പ്രിസിഷൻ ഫാമിംഗിനെ കുറിച്ച് പഠിക്കുന്നതിനായി വിവിധ പ്രവൃത്തി പരിചയ സംവിധാനങ്ങളോട് കൂടിയ ഒരു കേന്ദ്രം ഈ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ആധുനിക പഠനത്തോടൊപ്പം മൂല്യവർദ്ധനവിലൂടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് പുതിയ വിപണി സൃഷ്ടിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകളുടെ പഠനവും ഗവേഷണവും അതിൻ്റെ പ്രചാരവുമാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രോസസിംഗ് ആൻഡ് ഫുഡ് എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ ദൗത്യം. കേന്ദ്ര സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഹൈടെക് ഗവേഷണശാലയും ഈ വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഗുണമേന്മയുള്ള വിത്തും തൈകളും ഉൽപ്പാദിപ്പിക്കുന്നത് 30 ഹെക്ടറോളം വരുന്ന കോളേജിലെ ഇൻസ്ട്രക്ഷണൽ ഫാമിലാണ്. എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള കമ്പ്യൂട്ടർ ലാബുകളും 25,000 ബുക്കുകൾ അടങ്ങിയ ലൈബ്രറിയും ഈ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്നു. വിദ്യാർത്ഥികളുടെ പാഠ്യേതര വിഷയങ്ങളിലെ ഉന്നമനത്തിനും കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായുള്ള വിവിധ ഔട്ട്ഡോർ ഇൻഡോർ സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. പൂർണ്ണമായും റെസിഡൻഷ്യൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന കോളേജായതിനാൽ 60 മുറികളുള്ള ഗേൾസ് ആൻഡ് മെൻസ് ഹോസ്റ്റലുകൾ UG PG വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്നു. അക്കാദമിക് പഠനത്തോടൊപ്പം കേരളത്തിന് ആവശ്യമായ യന്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്യുവാനുള്ള ഗവേഷണങ്ങളും തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ നടക്കുന്നു.